അത് ഇനി ജിപ്സി മുമ്പോട്ട് ഇനി ഉണ്ടാവും എന്ന് എനിക്ക് തോന്നണില്ല ഗൈസ്. ഓൾ കേരള കംപ്ലീറ്റ് ആക്കാൻ പറ്റുമെന്ന് തോന്നണില്ല, പിന്നെ അതേപോലെ ഓൾ ഇന്ത്യ പോകാൻ പറ്റുമെന്നൊന്നും തോന്നണമെന്നില്ല. ശരിക്കും പറഞ്ഞാൽ ചാലിൽ കൊണ്ടുപോകാനുള്ള ഒരു അവസ്ഥയിലല്ല. അപ്പം എല്ലാവർക്കും നമ്മുടെ ചാനലിലെ മറ്റൊരു വീഡിയോയ്ക്ക് സ്വാഗതം. കുറേ നാളുകൾക്ക് ശേഷമാണ് നമ്മളിപ്പോൾ വരുന്നത്. ജിപ്സിയുടെ അപ്ഡേറ്റ് കുറേ പേര് ചോദിക്കുന്നുണ്ട്, എന്തായി റൈഡൊക്കെ ഇനി സ്റ്റാർട്ട് ചെയ്യുമോ, എന്തായി ജിപ്സിയുടെ പണി ഒക്കെ റെഡി ആക്കിയോ എന്ന് വെച്ചാൽ വണ്ടി റെഡി ആക്കിയോ എന്നൊക്കെ കുറേ പേര് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ജിപ്സിയുടെ അവസ്ഥ ഞാൻ കാണിച്ചു തരാം. അതേപോലെ തന്നെയാണ്, 11 ദിവസമായിട്ട് അതേപോലെ തന്നെയാണ്. ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം നിങ്ങൾക്ക് ഗൈസ്. അപ്പോൾ അന്ന് കൊണ്ടുവന്നിട്ടിട്ട് കിടക്കണതാട്ടാ. ഇതേപോലെ നമ്മൾ അടിയിലൊരു ഓളർ ബുക്സ് കട്ട വെച്ചിട്ട് അതിലാണ് നമ്മൾ ലോഡ് ചെയ്ത് നിർത്തിക്കണത്. അതേപോലെയാണ് കിടക്കണത്. നമ്മളുള്ളിൽ നിന്ന് ബാറ്ററിയൊക്കെ എടുത്തു, ബാറ്ററിയും എല്ലാ സകല സാധനങ്ങളും എടുത്ത് വെയിറ്റ് കുറച്ചു. നമ്മളെ വണ്ടിയുടെ സോളർ പാനലുണ്ട്, വേറെ സെപ്പറേറ്റ് വേറെ ഒന്നും നമ്മളിതിൽ ചെയ്തിട്ടില്ല. ഇവിടെയൊക്കെ ഏകദേശം 6 പിടിച്ചു ഗൈസ്. ഇവിടെയൊക്കെ കണ്ടില്ലേ ടയറിൻ്റെ അവിടെയൊക്കെ മറ്റേ ഈ ഇതിൻ്റെ ഉറുമ്പ് കൂടുകൂട്ടി. വണ്ടി അന്ന് കൊണ്ടന്നിട്ടിട്ട് ഞാൻ ഇതുമ്മ ശ്രദ്ധിച്ചിടും കൂടിയില്ലേ, ഇങ്ങനെ തന്നെയാണ് കിടക്കണത്. വണ്ടി അന്ന് കൊണ്ടന്നിട്ടിട്ട് അതേപോലെ കിടക്കണതാണ്. ഞാൻ ശ്രദ്ധിച്ചിടും കൂടിയില്ലേ, വണ്ടിയുടെ അടുത്തേക്ക് വന്നിട്ടും കൂടിയില്ലേ ഗൈസ്. അപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടിയുടെ ജിപ്സിയുടെ അവസ്ഥ. നമ്മൾ രണ്ട് സ്പോൺസർമാരെ നോക്കിയിട്ടുണ്ടായിരുന്നു. ഒന്ന് പറയണത്, നമ്മൾ ഒരു ട്രൈ സൈക്കിളിൻ്റെ ഒരു വീഡിയോ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ നമുക്ക് സ്പോൺസർ ചെയ്യാനുള്ള രീതിയിലായിരുന്നു നിന്നുറന്നത്. അപ്പോൾ അവരിപ്പോൾ ഒരു സ്റ്റാർട്ടപ്പ് കമ്പനി ആയ കാരണം അവർക്ക് സ്പോൺസർ ചെയ്യാൻ പറ്റില്ല. നമുക്ക് ഒരു സ്പോൺസറിനെ സെറ്റായി കഴിഞ്ഞാലാണ് നമുക്ക് ആ വണ്ടി വാങ്ങാൻ പറ്റുള്ളൂ. അത് ഏകദേശം ഒരു 30,000 രൂപയുണ്ട്. അപ്പോൾ ആ വണ്ടി മൊത്തം വാങ്ങിയിട്ട് നമ്മുടെ ചെയ്സ് അല്ല, ഈ നമ്മുടെ ചെയ്സ് എടുത്തിട്ട് ഈ ബോഡി മാത്രം നമ്മൾ അവരുടെ ട്രൈ സൈക്കിളിൽ വെക്കാനുള്ള പ്ലാനായിരുന്നു, പക്ഷെ അത് നടന്നില്ല. പിന്നെയെന്ന് പറയണത്, നമ്മൾ ഇപ്പോൾ ഈ പുതിയതായിട്ട് നിരത്തുകളിൽ കണ്ട് വരുന്ന മറ്റേ ഇലക്ട്രോണിക്കിൻ്റെ ഓട്ടോഷയിൽ, ലോഡിങ്ങിൻ്റെ ഓട്ടോഷ, അതിപ്പോൾ മഹീന്ദ്രയുടെയും അങ്ങനെ കുറേ കമ്പനികളൊക്കെ ഇറക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ മഹീന്ദ്രയുടെ അവരോടും ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അവരുടെ ഡീലർമാരായ കാരണം അത് നമുക്ക് നേരിട്ട് മാനുഫാക്ചറിങ് ചെയ്യുന്ന സ്ഥലത്ത് ചോദിക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡൽഹിയിലാണ് മാനുഫാക്ചറിങ് ചെയ്യണത്. അപ്പോൾ അതും നടക്കില്ല. പിന്നെ നമുക്ക് വേറെ സ്പോൺസർമാരൊന്നും റെഡി ആയിട്ടില്ല, കാരണം നമ്മുടെ ചാനലിന് റീച്ചില്ലാത്ത കാരണം നമുക്ക് സ്പോൺസർമാരൊന്നും റെഡി ആയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഇനി ജിപ്സി മുമ്പോട്ട് ഇനി ഉണ്ടാവും എന്ന് എനിക്ക് തോന്നണില്ല ഗൈസ്. ഓൾ കേരള കംപ്ലീറ്റ് ആക്കാൻ പറ്റുമെന്ന് തോന്നണില്ല, പിന്നെ അതേപോലെ ഓൾ ഇന്ത്യ പോകാൻ പറ്റുമെന്നും തോന്നണമെന്നില്ല. നമുക്ക് സ്പോൺസറും കാര്യങ്ങളും ഒന്നും റെഡി ആയിട്ടില്ല. പിന്നെയെന്ന് പറയുമ്പോൾ ഇനി നമ്മുടെ വീഡിയോ എന്നൊക്കെ പറയുമ്പോൾ ഇനി ഇപ്പോൾ എല്ലാവരും നമ്മുടെ ജിപ്സിയുടെ വീഡിയോ കാണാനും ഓൾ കേരള കാണാനും നമ്മുടെ ചാനലിലുള്ളവരെന്ന് എനിക്കറിയാം. പക്ഷേ ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള വീഡിയോ എന്ന് പറയുമ്പോൾ ഇതേപോലെ സമയമെടുത്തിട്ടായിരിക്കും വരിക. നമ്മൾ വീട്ടിലിരിക്കുമ്പോൾ നമുക്ക് കണ്ടൻറ്റ് ഒന്നും ഇല്ല നമുക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മൾ ട്രാവലിംഗ് വീഡിയോ ചെയ്യാനായിട്ടുള്ള ഉദ്ദേശത്തിൽ തന്നെയാണ്. പക്ഷേ നമുക്കത് ഇനിയിപ്പോൾ ഇനി ഇതിൽ നടക്കാത്തത് കാരണം കുറച്ച് ഫണ്ട് നമുക്ക് വേണം. അപ്പോൾ ഫണ്ട് ശരിയാക്കി കഴിഞ്ഞിട്ടാവും നമ്മൾ പോവുള്ളൂ. അതുവരെ അങ്ങനെ ലേറ്റായിട്ടായിരിക്കും വീഡിയോ വരാം. ശരിക്കും പറഞ്ഞാൽ ചാനലിൽ കൊണ്ടുപോകാനുള്ള ഒരു അവസ്ഥയിലല്ല, പക്ഷേ നമ്മൾ ചാനലിൽ മുമ്പോട്ട് കൊണ്ടുപോവാണ്. നമുക്ക് പറ്റണ പോലെ നമ്മൾ നോക്കും. പിന്നെ വണ്ടിക്ക് വേറെ കുറച്ച് കാര്യങ്ങളുണ്ട്, അതും കൂടി കാണിച്ചു തരാം ഞാൻ. ഇത് നമ്മൾ വണ്ടിയിൽ കൊണ്ടുവന്നപ്പോൾ, വണ്ടിയിൽ കയറ്റി കൊണ്ടുവന്നപ്പോൾ ഇവിടെയൊക്കെ തേഞ്ഞുണ്ടേണ്ട് കേട്ടോ. ഇവിടെയൊക്കെ തേഞ്ഞു പോയി. അതേപോലെ അത് ഇവിടെയൊക്കെ തേഞ്ഞു, ഇതൊക്കെ നന്നായി തേഞ്ഞുണ്ട് കേട്ടോ, ഇതൊക്കെ നന്നായി തേഞ്ഞു. പിന്നെ അതേപോലെ തന്നെ ഈ ഒരു ബൾബും പൊട്ടിപ്പോയി, വേറെ കുറേ സംഭവങ്ങൾ. പിന്നെ ഫ്രണ്ടിത്തെ ഫ്രീ വീലിൽ ലോഡ് ചെയ്തിട്ടൊക്കെയാണ് നിന്നുറന്നത്. അപ്പം അങ്ങനെ വണ്ടി കൊണ്ടുവന്നതിൽ കുറച്ച് ഇതേപോലെ ഇവിടെയൊക്കെ കണ്ടില്ലേ നന്നായിട്ട് ഉണ്ടപ്പരിവായി ഗൈസ്. പിന്നെ അതേപോലെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്, മുകളിലൊക്കെ ഇവിടെ വീണ് തുടങ്ങി. ആകെ സീനാണ്, വണ്ടി നല്ല പഴക്കമായി ഗൈസ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്ന് പറയണത്. ഇനി എപ്പോൾ റെഡിയാവും എന്ത് റെഡിയാവും ഒന്നും അറിയില്ല. നമുക്ക് സ്പോൺസറൊന്നും റെഡി ആയിട്ടില്ല. അപ്പോൾ ജിപ്സിയുടെ കാര്യം എനിക്ക് വലിയ ഉറപ്പ് പറയാനും പറ്റില്ല. ഞാൻ പണിയെടുത്തിട്ട് അത് റെഡിയാക്കിയിട്ട് വരുമ്പോൾ നിങ്ങൾക്കറിയാം എത്ര സമയമെടുക്കുമെന്ന്. ഇപ്പം ഞാൻ ജിപ്സി പബ്ലിക് ആക്കിയിട്ട് ഞാൻ 11 കഴിഞ്ഞിട്ടാണ് റൈഡ് ഇറങ്ങിയത്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ജിപ്സിയുടെ അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്. ഇനി മുമ്പോട്ട് ജിപ്സി ഉണ്ടാവില്ലെന്ന് എനിക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. നമ്മൾ പരമാവധി ട്രൈ ചെയ്യുന്നുണ്ട്.
നമ്മൾ നോക്കിയ സ്പോൺസർമാരൊന്നും നമുക്ക് റെഡി ആയില്ല, പിന്നെ നമുക്ക് കിട്ടൂല സ്പോൺസർമാർ, അതിനുള്ള റീച്ച് ഇല്ലാത്തതുകൊണ്ടാണ്. അതിപ്പോൾ ഞാൻ പറയേണ്ട ആവശ്യമില്ല എന്നറിയാം നിങ്ങൾക്ക്. അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോഴത്തെ നമ്മുടെ അവസ്ഥ എന്ന് പറയണത്. എന്തായാലും ട്രാവലിംഗ് വീഡിയോസ് വരുന്നതായിരിക്കും, ജിപ്സിയിലല്ലെങ്കിലും ട്രാവലിംഗ് വീഡിയോസ് വരുന്നതായിരിക്കും, പക്ഷേ കുറച്ച് ടൈം എടുക്കും. പിന്നെ അതേപോലെ ഡെയിലി വീഡിയോസ് ഉണ്ടാവില്ല, ആഴ്ചയിലായിരിക്കാം, അല്ലെങ്കിൽ 10 ദിവസം കൂടുമ്പോൾ ആയിരിക്കാം. നമ്മൾ അങ്ങനെയാണ്, നമ്മൾ വീട്ടിലിരിക്കുമ്പോൾ എങ്ങനെയാണെന്നറിയാം. അപ്പോൾ ഇത്രയൊക്കെയാണ് പറയാനുള്ളത്, ഇതൊക്കെയാണ് നമ്മുടെ ഇപ്പോഴത്തെ ഒരു അപ്ഡേറ്റ് എന്ന് പറയാനുള്ളത്. പിന്നെ വേറെ വേറെ വീഡിയോസൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് പറയാം, അപ്പോൾ ഞാൻ അതിനനുസരിച്ചുള്ള വീഡിയോ ചെയ്യണമായിരിക്കാം ചെയ്യും. അപ്പോൾ ഇത്രയൊക്കെയാണ് പറയാനുള്ളത്, മറ്റൊരു വീഡിയോ വരുന്നതായിരിക്കും. ടേക്ക് കെയർ.